എല്ലാവർക്കും സിനിമ മലയാളത്തിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകമായി ഓർക്കുക. ബികം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിട്ടുകൊണ്ട് മഞ്ജു വാര്യരും കുഞ്ചാക്കോ ബോബനും. കുംഭാരി സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന ചിത്രങ്ങൾക്ക് ശേഷം സാഗർ തിരകഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, സിദ്ദിഖ്, ഷീലു അബ്രഹാം, ദിനേശ് പ്രഭാകർ, ഡെയ്ൻ ഡേവിസ്, ഡയാന ഹമീദ് എന്നിവർ അഭിനയിക്കുന്ന ബീഗം. 1991 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കിലുക്കം. സോഷ്യൽ മീഡിയയിലുൾപ്പെടെ സിനിമയുടെ കളക്ഷനെക്കുറിച്ച് ഏറെ നാളായി വിവിധ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കിലുക്കം തിയേറ്ററുകളിൽ നിന്ന് നേടിയ യഥാർത്ഥ കണക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹൻ. സഫാരി ടിവിയുടെ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിലാണ് മോഹൻ ഇത് വെളിപ്പെടുത്തിയത്. അതുവരെ ഞാൻ ചെയ്തതിൽ ഏറ്റവും ചെലവേറിയ ചിത്രമായിരുന്നു ഐ ദ ഗ്രേറ്റ്. 50 ലക്ഷം ആയിരുന്നു അതിന് ചെലവ് വന്നത്. 20-25 ലക്ഷം റുപ്യയാണ് ഒരു ചിത്രം എടുക്കുന്നതിന് അന്നത്തെ കാലത്തെ പൊതുവെയുള്ള ചെലവ്. ആ സമയത്താണ് കിലുക്കം എന്ന ചിത്രത്തിന് 60 ലക്ഷം രൂപ ചിലവാക്കി ഞാൻ എടുത്തത്. ചെലവേറിയ സിനിമ ഇതെങ്ങനെ മുതലാകുമെന്ന് അന്ന് പ്രിവ്യൂ കണ്ടതിന് ശേഷം പ്രിയദർശനോട് ഞാൻ ചോദിച്ചു. കുറേ തമാശയുണ്ടെന്നല്ലാതെ കഥയൊന്നും കണ്ടില്ലെന്നും പ്രിയനോട് ഞാൻ പറഞ്ഞു. പക്ഷേ പ്രിയൻ്റെ കോൺഫിഡൻസ് സമ്മതിക്കാതിരിക്കാനാവില്ല. 1 കോടി രൂപയ്ക്ക് മേൽ ചിത്രം നേടിയാൽ മറ്റു ഭാഷകളിലേക്ക് റീമേക്കിനുള്ള റൈറ്റ്സ് തരുമോ എന്നായിരുന്നു പ്രിയൻ എന്നോട് ചോദിച്ചത്. 1 കോടിക്ക് മുകളിൽ കളക്ഷൻ വരികയാണെങ്കിൽ എല്ലാ റൈറ്റ്സും നീ എടുത്തോളാം, ഞാൻ അന്ന് പ്രിയനോട് പറഞ്ഞു. അന്ന് പ്രിയനൊക്കെ ശമ്പളം 50,000 or 60,000 rupees. അക്കാലത്ത് 5 കോടി രൂപ കിലുക്കം കളക്ട് ചെയ്തു. മലയാളത്തിൽ അതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകളെല്ലാം ബ്രേക്ക് ചെയ്ത സിനിമ. തെലുങ്ക്, തമിഴ്, ഹിന്ദി റൈറ്റ്സ് എല്ലാം വിറ്റ് പ്രിയൻ അക്കാലത്ത് 8-10 ലക്ഷം രൂപ ഉണ്ടാക്കിയെന്നാണ് അറിവ്. ജിബൂട്ടിക്ക് ശേഷം അമിത് ചക്കാലയ്ക്കിൽ എസ് എസ് സിനു കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ചിത്രമാണ് തേര്. കുടുംബകഥയുടെ പശ്ചാത്തലത്തിൽ ആക്ഷൻ ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പാലക്കാടും പരിസര പ്രദേശങ്ങളുമായി പുരോഗമിക്കുകയാണ്. വളരെ നാളുകൾക്ക് ശേഷം ബാബുരാജ് പോലീസ് റോളിൽ എത്തുന്ന ചിത്രം കൂടിയാണ് തേര്. അമിത് ചക്കാലയ്ക്കിൽ ബാബുരാജ് എന്നിവർക്ക് ഉറമെ വിജയരാഘവൻ, കലാഭവൻ ഷിജോൻ, അസീസ് നെടുമ്പങ്ങാട്, സ്മിനു സിജോ, ആർ ജെ സിൽജു, സിജു ശിവറാം, പ്രശാന്ത് അലക്സാണ്ടർ, ശ്രീജിത്ത് രവി, അസീസ് നെടുമ്പങ്ങാട്, ഷെഫീഖ്, റിയ, സൈറ, പ്രമോദ് വെളിയനാട്, സുരേഷ് ബാബു എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. പ്രവാസിയായി അഭിനയിക്കുന്ന ആടുജീവിതം സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ അൾജീരിയയിൽ ആരംഭിക്കുവാനിരിക്കുകയാണ്. ഡിസംബറിൽ കഥാപാത്രമായി മാറുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുമെന്ന് പൃഥ്വിരാജ് കുമാരൻ. 3 മാസങ്ങൾക്ക് ശേഷം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും എന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. 40 ദിവസത്തെ ചിത്രീകരണമാണ് അൾജീരിയയിൽ നടക്കുന്നത്. ശേഷം ജോർദാനിൽ കുറച്ച് ദിവസം ഷെഡ്യൂൾ ഉണ്ടാകും. പിന്നീട് ഇന്ത്യയിലും ചെറിയൊരു ഷെഡ്യൂൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. മുമ്പ് ജോർദാനിലെ ഷെഡ്യൂളിനായി 3 മാസം സിനിമകളെല്ലാം ഒഴിവാക്കി പൃഥ്വിരാജ് ശരീരഭാരം കുറച്ച് പോയിരുന്നു. കോവിഡ് സമയത്ത് ജോർദാനിൽ കുടുങ്ങിയതോടെ ഏതാനും നാളുകൾ കഴിഞ്ഞായിരുന്നു അദ്ദേഹം തിരിച്ചെത്തിയത്. ബെന്നവിൻ്റെ ശ്രദ്ധേയമായ നോവലായ ആടുജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം. ചിത്രത്തിലെ നായകൻ നജീബായാണ് പൃഥ്വിരാജ് അഭിനയിക്കുന്നത്. ബ്ലെസ്സി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ നായികയാകുന്നത് അമന പോളാണ്. എ ആർ റഹ്മാൻ ആണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. നിരവധി വിദേശ കലാകാരന്മാരും ചിത്രത്തിൻ്റെ ഭാഗമായുണ്ട്. രഞ്ജിത്ത് മമ്മിട്ടി കൂട്ടുകെട്ടിൽ പിറന്ന 2010 ഏറ്റവും വലിയ ഹിറ്റായിരുന്നു പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്. ചിത്രത്തിൻ്റെ 2ാം ഭാഗം വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായെങ്കിലും ഔദ്യോഗിക അറിയിപ്പുകളോ മറ്റോ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിൻറ് എന്ന ചിത്രത്തിൻ്റെ 2ാം ഭാഗം വരുന്നതായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് വിശദീകരിച്ചു. ചിത്രത്തിൻ്റെ 2ാം ഭാഗം ഒരുക്കുന്നതിനെക്കുറിച്ച് ഏറെ നാളായി ചിന്തിക്കുകയായിരുന്നു. ഒരു 1 ലൈൻ കിട്ടിയപ്പോൾ മമ്മൂട്ടിയോട് പറഞ്ഞു. മമ്മൂട്ടി അതിന് ഓക്കെ പറയുകയും ചെയ്തു. ഇപ്പോൾ തിരകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും രഞ്ജിത്ത് വ്യക്തമാക്കി. ആക്ഷൻ ത്രില്ലർ ചിത്രമായ ഷോലെ ദ ക്രോപ്പ് ഷോപ്പ് എന്ന ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ചെയ്തു. ആസിഫ് അലി തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ടീസർ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. സിനിമ റിലീസിന് തയ്യാറെടുത്തിരിക്കുകയാണ്. നവാഗതനായ സിജു ഖമർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പുതുമുഖ താരം അയാനാദിയാണ് നായകനാകുന്നത്. ശത്രുവിനോട് പ്രതികാരം ചെയ്യുന്ന നായക നടനായാണ് അയാൾ അഭിനയിക്കുന്നത്. മുന്നിലും പിന്നിലും പുതുമ താരങ്ങളാണെങ്കിലും മികവുറ്റ സംഘടന രംഗങ്ങളും ആക്ഷൻ രംഗങ്ങളും ചിത്രത്തിലുണ്ട്.
ആക്ഷനും മാസും മാത്രമല്ല ഹൃദയം തൊടുന്ന പ്രണയരംഗങ്ങളും ചിത്രത്തിലുണ്ട് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. അരിസ്റ്റോ സുരേഷ്, അനീസ് ഖാൻ, കൃഷ്ണദാസ്, അജിത് സോമനാഥ്, രാജേഷ് ഈശ്വർ, വി കെ ബൈജു എന്നിവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സിനിമയ്ക്കുള്ളിലെ സിനിമയെക്കുറിച്ചും സിനിമക്കാരെക്കുറിച്ചും ഒരുപാട് സിനിമകൾ മലയാളത്തിൽ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സിനിമാ താരങ്ങളെ നിലയുറപ്പിച്ച് നിർത്തുന്ന ഫാൻസ് എന്ന കൂട്ടത്തിലും അതിൽ ഉൾക്കൊള്ളിച്ച് ഇതുവരെ കാണാത്ത സിനിമയുടെ മറ്റൊരു മുഖത്തെക്കുറിച്ച് പറയുന്ന ചിത്രമാണ് കെങ്കേമം. മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, ദിലീപ് ഫാൻസ്, പൃഥ്വിരാജ് ഫാൻസ് എന്ന പേരിൽ കൊച്ചിയിൽ ജീവിക്കുന്ന മൂന്ന് ചെറുപ്പക്കാരുടെ കഥയാണ് ഇത്. ബഡ്ഡി മമ്മൂട്ടി ഫാനാണ്, ഡ്യൂഡ് മോഹൻലാൽ ഫാനും ജോർജ് സണ്ണി ലിയോൺ ഫാനുമാണ്. ചില സമയങ്ങളിൽ ഇവർ തന്നെ ദിലീപ് ഫാനും പൃഥ്വിരാജ് ഫാനും ഒക്കെ തിയേറ്ററുകളിൽ പോയി കൂവാനും കാശ് വാങ്ങാനുമുള്ള പ്രൊമോഷനും ഇവർ ചെയ്യും. ഇവരുടെ ജീവിതത്തിൽ കൂടിയാണ് ഈ ചിത്രം കടന്നു പോകുന്നത്. ജോർജ് ഒരു ഡിസൈനറും സണ്ണി ലിയോൺ ഫാനുമാണ്. ബഡിക്ക് സംവിധായകനാകാനുള്ള താല്പര്യവുമുണ്ട്. ചെറിയ എന്തെങ്കിലും ഷോർട്ട് ഫിലിമും ഇവരെല്ലാം ചെയ്തിട്ടുണ്ട്. സിനിമ ചെയ്താൽ പിടിച്ചു നിൽക്കാം എന്ന വ്യാമോഹവുമായി സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ യഥാർത്ഥമായി സിനിമ എന്താണെന്ന് പുറത്തുനിന്ന് മാത്രം മനസ്സിലാക്കിയ ഇവരുടെ മുൻപിൽ കാത്തിരിക്കുന്നത് അവർ ഒരിക്കലും ചിന്തിക്കാത്ത, അതുവരെ കാണാത്ത ഒരു സിനിമാ ലോകമാണ്. ഇതാണ് കെങ്കേമത്തിലൂടെ ഹാസ്യവും നാടകീയതുമെല്ലാം കലർത്തി അവതരിപ്പിക്കുന്നത്. വേൾഡ് അപ്പാർട്ട് സിനിമാസിൻ്റെ ബാനറിൽ സന്ദീപ് ശ്രീധരൻ, ശ്രീരേഖ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന മോർഗ് എന്ന ചിത്രത്തിൻ്റെ മോഷൻ പോസ്റ്റർ റിലീസായി. നവാഗതരായ മഹേഷ്, സുകേഷ് എന്നിവർ തിരകഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മോർഗ്. പവൻ ജിനോ തോമസ്, ഷാരിഖ് മുഹമ്മദ്, ആരതി കൃഷ്ണ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വി കെ ബൈജു, രവിശങ്കർ, ദീപു എസ് സുധേ, കണ്ണൻ നായർ, അക്ഷര, ലിൻഡോ, വിഷ്ണു, പ്രിയൻ, അബു, അജേഷ്, മുകേഷ് തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളായി എത്തുന്നത്. ശവശരീരങ്ങളെ സൂക്ഷിക്കുന്ന മുറി എന്നാണ് മോർഗ് എന്ന വാക്കിൻ്റെ കൃത്യമായ അർത്ഥം. വളരെ നിഗൂഢത നിറഞ്ഞ സിനിമയാണ് എന്ന് മോഷൻ പോസ്റ്ററിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട്. ആകെ അവശനായ ഒരു ചെറുപ്പക്കാരൻ ഇരുട്ടിൽ കാട്ടിനുള്ളിൽ ഒറ്റപ്പെടുന്നതും ഒരു മൃതദേഹത്തിന് മുന്നിൽ മൂന്ന് പേർ നിൽക്കുന്നതും മോഷൻ പോസ്റ്ററിൽ കാണാം. മരണം മൂടിവെക്കാനുള്ള ശ്രമമാണോ സിനിമയുടെ കഥാഗതിയെന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് മോഷൻ പോസ്റ്റർ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന താരങ്ങളെല്ലാം മോഷൻ പോസ്റ്ററിൽ എത്തുന്നുണ്ട്. മോഷൻ പോസ്റ്ററിൻ്റെ പശ്ചാത്തല സംഗീതവും ഒരു ത്രില്ലർ ഫീൽ നൽകുന്നു. സിനിമ മലയാളം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.